ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഏവർക്കും വിനീതമായ നമസ്കാരം. നമുക്കിന്ന് 72-ാം ദശകത്തിലെ 7-8 ശ്ലോകങ്ങൾ അധ്യയനം ചെയ്യാം. 7-ാം ശ്ലോകം നോക്കൂ. സായം സ ഗോപഭവനാനി ഭവചരിത്രഗീതാമൃത പ്രസൃത കർണരസായനാനി പശ്യൻ പ്രമോദസരിദേവ കിലോഹ്യമാനോ ഗച്ഛൻ ഭവത്ഭവനസന്നിധിമന്വയാസീത്. പ്രത്യക്ഷത നോക്കാം. 1-ാം പദത്തിൽ സ ഗോപഭവനാനി, സ വിസർഗം ലോപിച്ചതാണ്, സഹ അധികം ഗോപഭവനാനി. 3-ാം പദത്തിൽ പ്രമോദസരിദേവ, പ്രമോദസരിത അധികം ഏവയാണ്, പ്രമോദസരിദേവ. കിലോഹ്യമാനോ ഗച്ഛൻ, കില അധികം, ഊഹ്യമാനഃ അധികം ഗച്ഛൻ. ഭവത്ഭവനസന്നിധിമന്വയാസീത്, ഭവത്ഭവനസന്നിധിം അധികം, അന്വയാസീത്. ഇത്രയുമാണ് പദച്ഛേദങ്ങൾ. നമുക്ക് അന്വയത്തിലേക്ക് പ്രവേശിക്കാം. സഹ സായം ഭവചരിത്രഗീതാമൃത പ്രസൃതകർണരസായനാനി ഗോപഭവനാനി പശ്യൻ പ്രമോദസരിത കില ഊഹ്യമാനഹ ഇവ ഗച്ഛൻ ഭവത്ഭവനസന്നിധിം അന്വയാസീത്. സഹ അവൻ, ആ ക്രൂരൻ, സായം വൈകുന്നേരം ഭവചരിത്രഗീതാമൃത പ്രസൃതകർണരസായനാനി, ഭവാൻ്റെ ചരിത്രമാകുന്ന ജീവിതത്തിലെ അങ്ങയുടെ പൂതനാമോക്ഷം തുടങ്ങിയിട്ടുള്ള ചെയ്തികളെക്കുറിച്ചുള്ള ഗീതങ്ങളാകുന്ന അമൃതവ്യാപ്തികൾ കൊണ്ട് ചെവികൾക്ക് ശീതളത്വം നൽകുന്നവയായ ഗോപന്മാരുടെയും ഗോപികമാരുടെയും പാട്ടുകൊണ്ട് മാധുര്യം പകർന്നു കൊടുക്കുന്നവയും അത്ഭുതകരമായ ആനന്ദത്തെ നൽകുന്നവയുമായ ഗോപഭവനാനി പശ്യൻ, ഗോപമന്ദിരങ്ങൾ കണ്ടുകൊണ്ട് പ്രമോദസരിതാഖില അനന്തമാകുന്ന നദീപ്രവാഹം കൊണ്ട് ഊഹ്യമാന ഇവ അയത്നം കൊണ്ടുപോകപ്പെടുന്നവനെന്ന പോലെ ഗച്ഛൻ പോയിട്ട് ഭവത്ഭവനസന്നിധി അങ്ങയുടെ ഗൃഹസമീപത്ത് അന്വയാസീത് എത്തിച്ചേർന്നു, ഗോകുലത്തിൽ എത്തിച്ചേർന്നു. സാരം നോക്കാം. അക്രൂരൻ സന്ധ്യാവേളയിൽ ഗോപികമാർ ഭഗവത്ലീലകളെക്കുറിച്ച് പാടുന്ന പാട്ടിൻ്റെ അമൃതപ്രവാഹത്തിലൊഴുകി പരമാനന്ദ നദിയിലൂടെ ഒഴുകിപ്പോകുന്നവനെന്ന വണ്ണം അവിടുത്തെ ഗൃഹത്തിനടുക്കൽ എത്തിച്ചേർന്നു. നോക്കി വ്യാഖ്യാനം നോക്കാം. സന്ധ്യാസമയത്ത് ഗോപഭവനങ്ങളിൽ ഗോപന്മാരും ഗോപകുമാരിമാരും ഭഗവാന്റെ ചരിത്രം കഥകൾ ഗാനമാക്കി പാടിക്കൊണ്ടിരിക്കുന്നത് കേട്ട് ആനന്ദാമൃതസരത്തിലൊഴുകി അറിയാതെ തന്നെ ശ്രീകൃഷ്ണൻ വസിക്കുന്ന ഗോകുലത്തിനടുക്കൽ എത്തിച്ചേർന്നു. ഗോപന്മാരുടെയും ഗോപികമാരുടെയും പാട്ട് ഗോകുലത്തിൽ ഉയർന്ന് പ്രതിധ്വനിച്ച് ദൂരെ നിന്ന് തന്നെ അക്രൂരന് കേൾക്കാൻ കഴിഞ്ഞുവെന്നാണ്. ആ ഗാനസരത്തിലൊഴുകിയാണ് താൻ അറിയാതെ അക്രൂരൻ ഗോകുലത്തിലെത്തിയത്. കുചേലൻ്റെ ശ്രീകൃഷ്ണ സവിധാഗമനം പോലെ തന്നെയായിരുന്നു അക്രൂരൻ്റെയും ഭഗവാനിലേക്കുള്ള പ്രയാണം. നമുക്കിനി ശ്ലോകം ചൊല്ലാം. സായം സ ഗോപഭവനാനി ഭവചരിത്രഗീതാമൃത പ്രസൃതകർണരസായനാനി പശ്യൻ പ്രമോദസരിദേവ കിലോഹ്യമാനോ ഗച്ഛൻ ഭവത്ഭവനസന്നിധിമന്വയാസീത്. നന്നായി ശ്ലോകം വായിക്കുക. ആരോഗ്യകരവും സുഖവും നൽകുന്ന ഔഷധമാണ് രസായനം. അതുകൊണ്ട് തന്നെ ഇവിടെ അക്രൂരൻ ലഭിച്ച അത്ഭുതകരമായ ആനന്ദത്തെ നൽകുന്നവയായ ആ കീർത്തനങ്ങൾ നമുക്ക് ഏവർക്കും എപ്പോഴും എപ്പോഴും കേൾക്കുവാൻ സാധിക്കട്ടെ. നമുക്കിന് 8-ാം ശ്ലോകം പഠിക്കാം. താവദ്ദർശ പശുദോഹ വിലോകലോലം ഭക്തോത്തമാഗതിമിവ പ്രതിപാലയന്തം ഭൂമൻ ഭവന്തമയമഗ്രജവന്തം അന്തർബ്രഹ്മാനുഭൂത ഭൂതിരസസിന്ധുമിവോദ്വമന്തം. പ്രദേശത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. താവത് ദദർശ, താവത് അധികം, ദദർശ. ഈ 2-ാം പദത്തിലേക്ക് വന്നാൽ ഭക്തോക്തമാഗതിമിവ, ഭക്തോക്തമാഗതിം അധികം ഇവ. 3-ാം പദത്തിലേക്ക് വന്നാൽ ഭവന്തമയം അഗ്രജവന്തം അന്തർബ്രഹ്മാനുഭൂതി രസസിന്ധുമിവോദ്വമന്തം. ഭവന്തം അധികം,
अयम अधिकम अग्रजवंदम अधिकम अंतः अधिकम ब्रह्मानुभूतिरस सिंधुम अधिकम इव अधिकम उद्वमंदम श्रद्धिकणम भवंदमयम अग्रजवंदम अंतर्ब्रह्मानुभूतिरस सिंधुम इवोद्वमंदम वाईकान पठिक नाई श्रद्धिकणम पदछेद नमुक अन्वयत्तिल प्रवेशिक्कां भूमन तावद अयम पशुदोह विलोकलोलम भक्तोत्तमागतिम प्रतिपालयन्तम् इव अग्रजवंदम अंतर्ब्रह्मानुभूतिरससिंधुम उद्वमंदम इव भवंदम ददर्श भूमन सर्वत्र व्यापिच्चिरिक्कुन्न सर्वशक्तनाय भगवान तावद इप्पोल अयम ई अक्रूरन पशुदोह विलोकलोलम पशुविने करक्कुन्नत काणान तत्परनुम भक्तोत्तमागतिम ഭക്തമാരിൽ ഉത്തമനായ അക്രൂരൻ്റെ വരവിനെ പ്രതിപാലയന്തം കാത്തിരിക്കുന്നവനെ ഇവ കാത്തിരിക്കുന്നവനെ പോലിരിക്കുന്നവനും അഗ്രജവന്തം ജ്യേഷ്ഠനോടുകൂടിയവനും അന്തർബ്രഹ്മാനുഭൂതി രസസിന്ധും ഉള്ളിൽ ബ്രഹ്മാനന്ദ അനുഭൂതിയാകുന്ന സമുദ്രത്തെ ഉദ്വമന്തം ഇവ വെളിയിൽ വിടുന്നവനെ പോലിരിക്കുന്നവനുമായ ഭവന്തം അങ്ങയെ ദദർശ കണ്ടു അക്രൂരൻ ഭഗവാനെ അമ്പാടിയിലെത്തി കണ്ടു ഗോപസ്ത്രീകൾ പശുക്കളെ കറക്കുന്നത് നോക്കിക്കൊണ്ട് അയാൾ ഏറെ നേരം നിന്നു ബലരാമൻ ഒന്നിച്ച് ഭഗവാൻ നിൽക്കുന്നത് കണ്ടാൽ അക്രൂരനെ കാത്താണെന്നേ തോന്നുകയുള്ളൂ വഴിയിൽ ഭഗവാനെപ്പറ്റി മാത്രം ധ്യാനിച്ചുകൊണ്ട് മുന്നോട്ടു നീങ്ങിയ അക്രൂരൻ്റെ പരമാനന്ദം രൂപമെടുത്തതുപോലെയാണ് ഭഗവാൻ അപ്പോൾ അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഇതാണ് സാരം വ്യാഖ്യാനത്തിലൂടെ കുറച്ച് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാം അക്രൂരൻ ഗോകുലത്തിലെത്തി ഭഗവാനെ കണ്ടു അപ്പോൾ ഗോപസ്ത്രീകൾ പശുക്കളെ കറക്കുന്നത് ആഹ്ലാദത്തോടുകൂടി അക്രൂരൻ കണ്ട് അങ്ങനെ നിന്നുപോയി ബലരാമൻ ഒന്നിച്ചു നിൽക്കുന്ന ഭഗവാനെ ആ സമയം കണ്ടാൽ പരമഭക്തനായ അക്രൂരൻ്റെ ആഗമനം പ്രതീക്ഷിച്ച് അയാളെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണെന്നേ തോന്നുകയുള്ളൂ അങ്ങനെ ആകാനല്ലേ തരവുള്ളൂ ഭഗവാനെല്ലാം മുൻകൂട്ടി അറിയാൻ എന്താണൊരു വിഷമം കുചേലനെ സ്വീകരിച്ച ഭഗവാനല്ലേ ഗോകുലവാസിയായ ശ്രീകൃഷ്ണൻ വഴിനീളെ ഭഗവാനെക്കുറിച്ച് മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിരുന്ന അക്രൂരനാവട്ടെ പരമാനന്ദരസ പയോധയിൽ ആറാടിയാണ് വരവ് അക്രൂരൻ്റെ പരമാനന്ദം പുറത്തു വന്ന് കൃഷ്ണരൂപം എടുത്തതാണെന്ന് തോന്നുന്ന രൂപത്തിലാണ് ഭഗവാന്റെ അപ്പോഴത്തെ നില നമുക്കപ്പോൾ ആ ഭഗവാന്റെ കണ്ണുകളിൽ കൂടി ആ നോട്ടത്തിൽ കൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്രമാത്രം സന്തോഷമുണ്ട് ഭഗവാനും നമുക്കിനി ശ്ലോകം ചൊല്ലാം താവദ്ദദർശ പശുദോഹ വിലോകലോലം ഭക്തോത്തമാഗതിമിവ പ്രതിപാലയന്തം ഭൂമൻ ഭവന്തമയം അഗ്രജവന്തമന്തർബ്രഹ്മാനുഭൂതിരസസിന്ധുമിവോദ്വമന്തം നന്നായി രണ്ട് ശ്ലോകങ്ങളും പാരായണം ചെയ്യുക ഉള്ളിലുള്ള അന്തരാർത്ഥങ്ങളെ ഗ്രഹിക്കുക നല്ലൊരു വാങ്മയ ചിത്രമാണ് അക്രൂരൻ്റെ ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടപ്പോഴുള്ള ആ ഒരു രംഗം ആവിഷ്കരിച്ചിരിക്കുന്നത് തീർച്ചയായും അക്രൂരൻ്റെ ഭക്തി എവർക്കും ഉത്തമനായ അക്രൂരൻ്റെ ഭക്തി എവർക്കും മാതൃകയാണ് അത്തരത്തിലുള്ള ഭക്തി ഉണ്ടാകുവാനായിട്ട് ഈശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം ശുഭദിനം നമസ്തേ